എഡ്യൂക്കേസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വരുന്ന പരീക്ഷയ്ക്ക് കേരള പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റാണ് ഇന്നത്തെ വീഡിയോയിൽ. ചോദ്യങ്ങളിലേക്ക് കടക്കാം. കേരളത്തിൽ ഏറ്റവും ഒടുവിലായി ഒരു ജില്ല രൂപവത്കൃതമായ വർഷമേത്? ഓപ്ഷൻ സി 1984. മങ്കയം ഇക്കോ ടൂറിസം പദ്ധതി ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ എ തിരുവനന്തപുരം. കാതുമുറി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വനിത? ഓപ്ഷൻ സി ആര്യപള്ളം. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി? ഓപ്ഷൻ ബി കുറ്റ്യാടി. കേരളത്തിൽ സഹ്യന് കുറുകെയുള്ള ഏറ്റവും വലിയ ചുരം ഏതാണ്? ഓപ്ഷൻ ബി പാലക്കാട് ചുരം. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിന് രൂപം നൽകിയ സമിതി ഏത്? ഓപ്ഷൻ ബി കസ്തൂരിരംഗൻ സമിതി. മനുഷ്യരെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യൻ ദൗത്യമേത്? ഓപ്ഷൻ സി ഗഗൻയാൻ. യൂണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ UIN എന്തിൻ്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? ഓപ്ഷൻ ബി ഡ്രോണുകൾ. ഏത് സംസ്ഥാനത്തെ ആദ്യത്തെ റംസാർ സൈറ്റാണ് നാദുർ മധുമേശ്വർ? ഓപ്ഷൻ എ മഹാരാഷ്ട്ര. ലുഷായി കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഓപ്ഷൻ എ മിസോറാം. ബോർഘട്ട് താൽഘട്ട് എന്നീ ചുരങ്ങൾ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? ഓപ്ഷൻ ബി പശ്ചിമഘട്ടം. ജമ്മു കശ്മീരിലെ ഉറി പവർ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്ന നദി? ഓപ്ഷൻ സി ജലം. വാൽമീകി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ സമീപത്താണ്? ഓപ്ഷൻ എ ഗന്ദഗി. താമ്രപർണി നദിയുടെ പതനസ്ഥാനം? ഓപ്ഷൻ ഡി മാന്നാർ ഉൾക്കടൽ. ഒറീസയിലെ ബിർമിത്രപൂർ എന്ന സ്ഥലം പ്രസിദ്ധമായത് എന്തിൻ്റെ ഉൽപ്പാദനത്തിലാണ്? ഓപ്ഷൻ ഡി ഡോളമൈറ്റ്. തേർഡ് വിൻഡോ എന്നത് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ലോകബാങ്ക്. കസ്തൂരിരംഗൻ റിപ്പോർട്ടിലെ ഭേദഗതികൾ പരിശോധിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മിറ്റി? ഓപ്ഷൻ സി ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി. കേരളത്തിലെ ആദ്യത്തെ സീപ്ലെയിൻ സർവീസ് ആരംഭിച്ച കായൽ? ഓപ്ഷൻ എ അഷ്ടമുടിക്കായൽ. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്ന് വിശേഷിപ്പിക്കുന്നത്? ഓപ്ഷൻ സി കോടതി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം നിലനിന്ന ദേശീയ അടിയന്തരാവസ്ഥ ഏതാണ്? ഓപ്ഷൻ എ രണ്ടാമത്തേത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 356 പ്രകാരം രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തപ്പെട്ട ആദ്യ സംസ്ഥാനം? ഓപ്ഷൻ സി കേരളം. ദാരിദ്ര്യരഹിതമായ ഒരു ലോകത്തിനു വേണ്ടി എന്നത് ഏത് ഏജൻസിയുടെ ആപ്തവാക്യമാണ്? ഓപ്ഷൻ സി ലോകബാങ്ക്. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെയുള്ള അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ ബി 5. ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം? ഓപ്ഷൻ സി സൂര്യൻ. ഗുരുമുഖി എന്നറിയപ്പെടുന്ന ലിപി ഏത് ഭാഷയുടേതാണ്? ഓപ്ഷൻ സി പഞ്ചാബി.
കേരള ചരിത്രത്തിൽ പറങ്കികൾ എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി പോർച്ചുഗീസുകാർ. ദേശീയ യുവജനദിനം. ഓപ്ഷൻ സി ജനുവരി 12. ആനമുടിയുടെ ഉയരം എത്ര മീറ്ററാണ്? ഓപ്ഷൻ എ 2695. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം? ഓപ്ഷൻ ഡി ഗാനിമീഡ്. പ്രഥമ ആധുനിക ഒളിമ്പിക്സിന് വേദിയായത്? ഓപ്ഷൻ എ ഏഥൻസ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായിരുന്നത്? ഓപ്ഷൻ ബി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. എന്തളക്കാനാണ് ആൾട്ടിമീറ്റർ ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ ബി ഉയരം. ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ വെൺനീജൻ എന്ന് വിശേഷിപ്പിച്ചത്? ഓപ്ഷൻ ബി വൈകുണ്ഠസ്വാമികൾ. തമിഴ്നാട് സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയായ ആദ്യ വനിത? ഓപ്ഷൻ സി ജാനകി രാമചന്ദ്രൻ. രാജ്യരക്ഷാ പ്രവർത്തനത്തിനും രാഷ്ട്രസേവനത്തിനും തയ്യാറാവുക എന്നത്? ഓപ്ഷൻ സി മൗലിക കടമയാണ്. കേരളത്തിൽ ആദ്യം സമ്പൂർണ്ണ സാക്ഷരത നേടിയ ജില്ല ഏതാണ്? ഓപ്ഷൻ എ എറണാകുളം. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ ഒരിക്കൽ പരാജയപ്പെട്ട ശേഷം രാഷ്ട്രപതിയായ വ്യക്തി ആരാണ്? ഓപ്ഷൻ ബി നീലം സഞ്ജീവ റെഡ്ഡി. അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി? ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളി? ഓപ്ഷൻ എ സർദാർ കെ എം പണിക്കർ. ഏത് രോഗം നിർണയിക്കുന്നതിനാണ് വാസർമാൻ ടെസ്റ്റ് നടത്തുന്നത്? ഓപ്ഷൻ എ സിഫിലിസ്. വിവരാവകാശ നിയമത്തിന് മുൻഗാമി എന്നറിയപ്പെടുന്ന ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് നിലവിൽ വന്ന വർഷം? ഓപ്ഷൻ എ 2002. ഇന്ത്യൻ ഭരണഘടനയിൽ 243 എ വകുപ്പിൽ പരാമർശിച്ചിരിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? ഓപ്ഷൻ ഡി ഗ്രാമസഭ. അശോക ചക്രത്തിൻ്റെ വലതുഭാഗത്ത് കാണപ്പെടുന്ന മൃഗം ഏതാണ്? ഓപ്ഷൻ ബി കാള. പതാകകളെക്കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ വെക്സിലോളജി. ചുവടെ പറയുന്നതിൽ മുട്ടയിടുന്ന സസ്തനി ഏതാണ്? ഓപ്ഷൻ എ ഉറുമ്പ് തിനി. ഗ്രാൻഡ്സ്ലാം കിരീടം നേടിയ ആദ്യ ഇന്ത്യൻ വനിത? ഓപ്ഷൻ എ സാനിയ മിർസ. സമാധാന നോബേൽ സമ്മാനം നേടിയ യു എൻ സെക്രട്ടറി ജനറൽ? ഓപ്ഷൻ സി കോഫി അന്നൻ. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ജഡ്ജിയായ ആദ്യ ഇന്ത്യക്കാരൻ? ഓപ്ഷൻ സി ബി എൻ റാവു. ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം? ഓപ്ഷൻ ബി ന്യൂയോർക്ക്. ഏത് നേതാവിൻ്റെ ഉപദേശപ്രകാരമാണ് കെ കേളപ്പൻ ഗുരുവായൂരിലെ സത്യാഗ്രഹം അവസാനിപ്പിച്ചത്? ഓപ്ഷൻ സി ഗാന്ധിജി. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.